കേരയിൽ പദ്ധതി സംസ്ഥാനത്ത് വിവാദമാകുന്നു സാധാരണ ജനങ്ങളെ സർക്കാർ അധികാരമുപയോഗിച്ച് അടിച്ചമർത്തി കാര്യം സാധിക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപത്തിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പുനരധിവാസത്തെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ കണക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വരുന്ന ജനങ്ങൾക്കായി സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് ചുരുങ്ങിയത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ വേണമെന്നിരിക്കെ സർക്കാരിൻ്റെ കണക്കിൽ അത് ആയിരത്തി മുന്നൂറ് കോടി രൂപയായി ചുരുങ്ങി തൻ്റെ ഭൂമി പോലും നഷ്ടപ്പെടുത്തി അധികാരികളെ ഓർത്ത് വായടച്ചിരിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴും അറിയാത്ത കാര്യമാണ് എന്താണ് കെ റെയിൽ പദ്ധതി കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന പേരിലുള്ള കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും തുല്യ അവകാശമുള്ള കമ്പനിയുടെ ചുരുക്കപ്പേരാണ് കെ റെയിൽ കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് തിരുവനന്തപുരം കാസർഗോഡ് സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോർ ഒരു കിലോമീറ്റർ നൂറ്റി ഇരുപത് കോടി മുതൽ മുടക്കി അറുപത്തിയേഴായിരം കോടിയിൽ സർക്കാർ നടത്തുമെന്നവകാശപ്പെടുന്ന ഈ കേരയിൽ എന്നറിയപ്പെടുന്ന സിൽവർ ലൈൻ പ്രോജക്ടിന് സാമ്പത്തിക വിദഗ്ദ്ധരുടെ അഭിപ്രായമനുസരിച്ച് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കോടിയെങ്കിലും കുറഞ്ഞത് ചിലവാകും ഇയേയും റെയിൽവേ ഗെയും പറ്റിയുള്ള തർക്കങ്ങൾ പരിഹരിച്ച് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കി വരുമ്പോഴേക്കും എത്ര കുടുംബങ്ങൾ തെരുവിലേക്ക് തെരുവിലേക്കിറങ്ങുമെന്ന് കണ്ടുതന്നെ അറിയണം